ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഫിഷ് ക്ലീനിങ് ആണ് കേട്ടോ. ഞാനിവിടെ കുറച്ച് ഫിഷ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മേടിച്ചത് പുള്ളിപ്പാറ ഫിഷാണ്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഫിഷാണ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം. അപ്പം ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിവിടെ കത്രി കൊണ്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യണത്. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ആദ്യം നമുക്കിതിൻ്റെ സൈഡിലുള്ള മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടും അധികം കനമില്ലാത്ത അധികം ബലമില്ലാത്ത മുള്ളാണിത്. രണ്ട് സൈഡിലായിട്ടും ഇതേപോലെ ഉണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഒരു മുള്ള കൂടെ ഉണ്ട്. അതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതേപോലെ രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ സൈഡിലുള്ള ചിറക് പോലെയുള്ള ഭാഗം അതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതും ഇതേപോലെ രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ വയറിൻ്റെ ഭാഗത്ത് ഇതുപോലെ അവിടെയും ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുള്ള സൈഡിലുള്ള മുള്ളൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തല എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഇതിൻ്റെ വാലിനോട് ചേർന്നതാണ് ഇതുപോലൊരു ഭാഗമുണ്ട്, ഒരു ചെറിയ മുള്ളു പോലെയാണ് അത്. അപ്പോൾ അതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതിങ്ങനെ കത്തിയോണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാതെ ഇത് രണ്ട് സൈഡിലുണ്ട്, രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കളയാം. ഫിഷ് ക്ലീനിങ് കാണിക്കുമെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ഫിഷ് ക്ലീൻ ചെയ്യാൻ ഒരുപാട് പേർക്ക് അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്തതാണ്. ഇനി നമുക്കിതിൻ്റെ തലയൊന്ന് ക്ലീൻ ചെയ്യാം. തലയൊന്ന് കട്ട് ചെയ്ത് കളയാം. അതിനായിട്ട് ഇതിൻ്റെ സൈഡിലിങ്ങനെ ഓപ്പൺ ആയിരിക്കും. അവിടെ ഇങ്ങനെ കത്തി അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. കുറച്ച് ബലത്തിലൊന്ന് വലിക്കുക. അപ്പോൾ അതിങ്ങോട്ട് പോരും. അത് രണ്ട് സൈഡിൽ നിന്നും വലിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാ ഇതുപോലെ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ വയറിൻ്റെ ഈ ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അഴുക്കൊക്കെ ഒന്ന് എടുത്ത് കളയാം. പിന്നെ അതിൻ്റെ തലഭാഗത്ത് ഇതാ ഇതുപോലെ പൂ പോലൊരു ഭാഗമുണ്ട്. അതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഞാൻ നേരത്തെ മുള്ളൊക്കെ ക്ലീൻ ചെയ്ത് കാണിച്ചില്ലേ, ആ മീനല്ല കേട്ടോ ഇത്. ഇത് ഞാൻ രണ്ടാമതെടുത്ത മീനാണ് തല ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കളഞ്ഞിട്ടില്ല, അതുകൂടെ ഒന്ന് കളയാണ്. വാലുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടോ. അപ്പോൾ അതുപോലെയാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു ഫിഷൂടെ ക്ലീൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടേ കാണട്ടോ, സ്പീഡിൽ കാണിക്കാം. ഇനിയിപ്പോൾ കാണുന്നവർക്ക് ബോറടിക്കണ്ടല്ലോ. അപ്പോൾ മീൻ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തല വെക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഇതേപോലെ കുറച്ച്, ഞാനിവിടെ ഫുള്ളായിട്ട് കളഞ്ഞിട്ടില്ലല്ലോ, ചില ആളുകൾ ഇങ്ങനെ ഫുള്ളായിട്ട് തല കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ സ്കിന്നൊന്ന് കളയാം. സ്കിന്നെന്ന് പറയുമ്പോൾ ഇതാ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. അത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ച് കളയാം. എളുപ്പത്തിൽ കളയാട്ടോ, ഇത് വലിയ ബുദ്ധിമുട്ടില്ല കളയാൻ. എളുപ്പത്തിൽ ഇതിങ്ങനെ വലിച്ച് പതുക്കെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇത് പോരും. പിന്നെ ഇങ്ങനെ സ്കിൻ കളയുമ്പോൾ മീൻ്റെ ടേസ്റ്റ് കുറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സ്കിൻ കളയാറില്ല. ഞാൻ ഒരെണ്ണം കാണിച്ചു തരികയാണ്. സ്കിൻ കളഞ്ഞ് ചില ആളുകൾക്ക് സ്കിന്നോടെ ഫിഷ് കറി വെക്കുന്നതും ഫ്രൈ ചെയ്യുന്നതും ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് കളഞ്ഞെടുക്കാം. അതെങ്ങനെയാണ് കളയേണ്ടതെന്ന് ഒന്ന് കാണിച്ചു തന്നാണ്. ഇതുപോലെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോരും. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ വലിച്ചു കളയാം. നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ കല്ലയിലൊക്കെ വരച്ചിട്ട് ഇതിൻ്റെ പുറത്തെ അഴുക്കൊക്കെ കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇതിങ്ങനെ കത്തിയോണ്ട് വരയാണ്. കത്തിയോണ്ട് വരഞ്ഞിട്ടാണ് ഇതൊന്ന് ക്ലീനാക്കി എടുക്കുന്നത്. ഇതങ്ങനെ വലിയ അഴുക്കില്ലാത്ത മീനായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ.
ഇനിയിപ്പോൾ ഞാൻ ആ ക്ലീൻ ചെയ്ത മീനുകളൊക്കെ കുറച്ച് ഉപ്പുവെള്ളത്തിലൊന്നിട്ട് വെച്ചിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ ഫിഷ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് ഉപ്പും വിനീഗറും കൂടി ഇട്ട വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഒന്ന് മുക്കി വെക്കും, എന്നിട്ട് ക്ലീൻ ചെയ്യും. അപ്പോൾ നന്നായിട്ട് ക്ലീനായി കിട്ടുമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ചേച്ചിയാണ്, അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഫിഷ് ക്ലീൻ ചെയ്യുമ്പോൾ വിനീഗർ വെള്ളത്തിലിടുന്നത് കൊള്ളില്ല, അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതേ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ വെള്ളത്തിൽ പിടിച്ച് കഴുകിയെടുക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ഫിഷ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി ഏതെങ്കിലും ഫിഷ് ക്ലീൻ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വേറൊരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ പിന്നെയും വരാം കേട്ടോ. അപ്പോൾ അതുവരെ ബൈ.